നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോകം ഇതുവരെ കാണാത്ത യുദ്ധമുറയാണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം പുറത്തെടുത്തിരിക്കുന്നത് കേട്ട് കേൾവി പോലുമില്ലാത്ത ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത് ലബനാനിലുണ്ടായ പേജർ സ്ഫോടനങ്ങളിൽ നടുങ്ങിയിരിക്കുകയാണ് പശ്ചിമേഷ്യ അക്ഷരാർത്ഥത്തിൽ ഹിസ്ബുല്ല ഇസ്രായേൽ യുദ്ധം തുടങ്ങിയോ എന്ന് സംശയത്തൊക്കെ വിധത്തിലുള്ള ആക്രമണങ്ങളാണ് കഴിഞ്ഞ ദിവസം അരങ്ങേറിയിരിക്കുന്നത് തിരിച്ചടി ഉണ്ടാകുമെന്ന് വെല്ലുവിളി ഉയർത്തി ഹിസ്ബുല്ല രംഗത്ത് വന്നിരിക്കുകയാണ് ഹിസ്ബുല്ല ഉപയോഗിക്കുന്ന ആയിരക്കണക്കിന് പേജർ യന്ത്രങ്ങളാണ് ഇന്നലെ ഒരേ സമയം പൊട്ടിത്തെറിച്ചത് ഇറാൻ പിന്തുണയുള്ള ലബനീസ് സായുധ സംഘമായ ഹിസ്ബുല്ല ഉപയോഗിക്കുന്ന ആയിരക്കണക്കിന് പേജർ യന്ത്രങ്ങൾ ഒരേ സമയം പൊട്ടിത്തെറിച്ചത് ഹിസ്ബുല്ല കേട്ട കനത്ത പ്രഹരമാണ് അതൊരു ആക്രമണം എന്നതിലുപരി അവരുടെ സുരക്ഷ വീഴ്ച അതിനെ ചോദ്യം ചെയ്യുന്ന സംഭവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് ഇസ്രായേൽ നടത്തിയ ആസൂത്രിത ഇലക്ട്രോണിക് ആക്രമണമാണ് നടന്നതെന്നും തിരിച്ചടിക്കുമെന്നും ഹിസ്ബുല്ല പ്രതികരിച്ചിരിക്കുകയാണ് തിരിച്ചടി ഉണ്ടാകുമെന്ന ഒരു മുന്നറിയിപ്പാണ് ഹിസ്ബുല്ല നൽകിയിരിക്കുന്നത് ആക്രമണത്തിന്റെ പൂർണ്ണ ഉത്തരവാദി ഇസ്രായേൽ ആണെന്നും ഹിസ്ബുള്ള ആരോപിച്ചു അവർക്ക് തക്ക ശിക്ഷ നൽകണമെന്നും ഹിസ്ബുള്ള പറഞ്ഞു ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ലബനി സതിർത്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപനം നടത്തി മണിക്കൂറുകൾക്കകമാണ് ആക്രമണം ഉണ്ടായത് ലബനനിലും സിറിയയിലും ചൊവ്വാഴ്ചയുണ്ടായത് മുൻപങ്ങും കേട്ടിട്ടില്ലാത്ത വിധമുള്ള സ്ഫോടന പരമ്പരയാണ് പേജർ സ്ഫോടന പരമ്പര എന്തായാലും ഇസ്രായേലിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ലബനോൻ വ്യക്തമാക്കിയിരിക്കുകയാണ് ഭീഷണിക്ക് പിന്നാലെ ഇസ്രായേൽ സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ് തെല്ലിലേക്കുള്ള സർവീസുകൾ നിർത്തിവെച്ച് വിമാന കമ്പനികൾ നിർത്തിവച്ചു ഇസ്രായേൽ ട്രാക്ക് ചെയ്യുമെന്ന് പറഞ്ഞ് സെൽഫോണുകൾ ഉപയോഗിക്കരുതുന്ന സംഘങ്ങൾക്ക് ഹിസ്ബുള തലവൻ ഹസൻ നസറുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിനു പകരമായിരുന്നു അവർ പേജർ ഉപയോഗിച്ചത് പക്ഷേ അവിടെ യും ഹിസ്ബുല്ലയെ നിലം പരിശാക്കിയുള്ള ഒരു ആക്രമണം ആണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് ഹിസ്ബുല്ലയ്ക്ക് പിഴച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഈ ഒരു വിഷയത്തിൽ ഇത്രയും വലിയ രീതിയിൽ ഒരേ സമയം ആക്രമണം നടത്തണമെങ്കിൽ ഒന്നിലധികം രാജ്യങ്ങളുടെയോ സ്ഥാപനങ്ങളുടെയോ സംഘടനകളുടെയോ പിന്തുണ ഇസ്രായേലിന് കിട്ടിയിരിക്കണം എന്നാണ് വിദഗ്ധരുടെ നിഗമനം ഏതായാലും തെക്കൻ ലബനാൻ ബെഗാവലി ബൈറൂത്ത് സിറിയൻ തലസ്ഥാനം എന്നിവിടങ്ങളായി ആയിരക്കണക്കിന് പേജറുകളിൽ ഒരേ സമയം ബാറ്ററികൾ പൊട്ടിത്തെറിച്ചത് അട്ടിമറിയാണെന്ന് കരുതാൻ കാരണങ്ങൾ ഏറെ മുന്നിൽ നിൽക്കുകയാണ് ലബനോനിൽ ഉണ്ടായ പേജർ സ്ഫോടനങ്ങളിൽ പരിക്കേറ്റ ഇരുന്നൂറിലേറെ പേരുടെ നില ഗുരുതരമാണ് കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഉയരുകയാണ് ഇസ്രായേലും ഹിസ്ബുല്ലയുമായുള്ള ഭിന്നത രൂക്ഷമായിരിക്കെയാണ് ലബനോനെ നടുക്കിയ പേജർ സ്ഫോടനങ്ങൾ ഉണ്ടായിരിക്കുന്നത് മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചാൽ ശത്രുവിനെ ലൊക്കേഷൻ കണ്ടെത്തി ആക്രമിക്കാൻ എളുപ്പമാണ് അതിനാൽ ഹിസ്ബുല്ല സംഘങ്ങൾ ആശയവിനിമയത്തിന് ഇപ്പോഴും പഴയകാല യന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള ആയിരക്കണക്കിന് പേജർ യന്ത്രങ്ങളാണ് ഒരേ സമയം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ലബനോനിൽ ഉടനീളം പൊട്ടിത്തെറിച്ചത് മരിച്ചവരിലും പരിക്കേറ്റവരിലും ഉന്നതരായ ഹിസ്ബുള്ള നേതാക്കളും ഉണ്ടെന്നാണ് സൂചന ലെബനോനിലെ പല ആശുപത്രികളും പരിക്കേറ്റവരെ കൊണ്ട് നിറഞ്ഞു ലബനോനിലെ ഇറാൻ അംബാസിഡർക്കും പേജർ സ്ഫോടനത്തിൽ പരിക്കേറ്റു മരണസംഖ്യ ഉയർന്നേക്കും ഇസ്രായേൽ നടത്തിയ ആസൂത്രിത ഇലക്ട്രോണിക് ആക്രമണമാണ് നടന്നതെന്നും തിരിച്ചടിക്കുമെന്നും ഹിസ്ബുള്ള പ്രതികരിച്ചു ഹിസ്ബുള്ളയുടെ ആരോപണം ശരിയാണെങ്കിൽ അതായത് ഇസ്രായേലാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് ഹിസ്ബുള്ള ആരോപിക്കുന്നുണ്ട് ഈ ആരോപണം ശരിയാണെങ്കിൽ ലോകത്തെ തന്നെ അസാധാരണമായ ഒരു ആക്രമണ രീതിയാണ് ഇസ്രായേൽ നടപ്പാക്കിയതെന്ന് പശ്ചിമേഷ്യു സമ്മതിക്കേണ്ടി വരും പുതിയ സംഭവത്തോടെ പശ്ചിമേഷ്യ തുറന്ന യുദ്ധത്തിലേക്ക് അതായത് ഘോര യുദ്ധത്തിലേക്ക് നീങ്ങുന്നുവോ അത് തുടങ്ങിക്കഴിഞ്ഞോ എന്ന ഒരു ആശങ്ക ശക്തമാണ് ഇസ്രായേൽ ഹമാസ് പോരാട്ടം കണ്ടുകൊണ്ടിരുന്ന നമ്മൾക്ക് മുന്നിലേക്ക് ഇസ്രായേൽ ഹിസ്ബുള്ള പോരാട്ടം വന്നിരിക്കുന്നു എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു ഹിസ്ബുള്ള ഇസ്രായേൽ പോരാട്ടം എന്തായാലും ഹമാസ് ഇസ്രായേൽ പോരാട്ടം പോലെ ആയിരിക്കില്ല എന്ന് ലോകത്തിന് ബോധ്യമുള്ളതാണ് ഹോര ഹോരയുദ്ധത്തിൻ്റെ നാളുകളാണോ വരുന്നത് ലോകത്തെ ഇത് എങ്ങനെ ബാധിക്കും എന്ന ചോദ്യങ്ങളൊക്കെ ഇതിനോടകം ശക്തമാവുകയാണ് പുതിയ ആക്രമണ രീതികൾ ഇസ്രായേൽ അവലംബിക്കുന്നു ഹിസ്ബുല്ല എങ്ങനെ അതിന് തിരിച്ചടി നൽകുമെന്നതും മുന്നിൽ ഉയരുന്ന വലിയ ആശങ്ക തന്നെയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത